ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ രസക്കൂട്ടുകൾ, ഇന്ന് ഞാൻ നല്ല കുടംപുളി ഇട്ട് വെച്ച ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചെമ്മീൻ നമ്മൾ റോസ്റ്റ് ചെയ്യാറുണ്ട്, ഫ്രൈ ചെയ്യാറുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് നമുക്ക് കുടംപുളി ഇട്ട് ചെമ്മീൻ ഒന്ന് കറി വെച്ച് നോക്കാം. ചെമ്മീൻ കറിക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു 350 ഗ്രാമോളം ചെമ്മീൻ കീറി അതിനുള്ളിലെ അഴുക്കൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് 350 ഗ്രാം എന്ന് ഞാൻ പറഞ്ഞത്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൽ വെളുത്തുള്ളി, ഇഞ്ചി, 3 പച്ചമുളക്, 1 മീഡിയം സൈസ് തക്കാളിക്ക, അതുപോലെ തന്നെ 10 to 15 വരെ ചെറിയ ഉള്ളി, ഇത്രയാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇനി കുടംപുളി ഇട്ട് വെക്കുന്ന ചെമ്മീനിന് മെയിനായിട്ട് വേണ്ടത് കുടംപുളിയാണല്ലേ. അപ്പം ഞാനൊരു 2 വലിയ പീസ് കുടംപുളി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല നാടൻ രീതിയിൽ ചെമ്മീൻ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി ഗ്യാസിൽ വെച്ച് ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് 1-2 ടേബിൾ സ്പൂണിനടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂണിനടുത്ത് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരണം. പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ വീതം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിൻ്റെ കുത്തൽ മണം ഒന്ന് മാറി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു കുത്തൽ മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 10 to 15 വരെ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ചേർത്ത് നമ്മളൊരു കറി വെച്ചാൽ അതിനൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ചെമ്മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാനിവിടെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ അല്പം കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി. ഈ കൂട്ട് നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിക്കായും അതുപോലെ തന്നെ പച്ചമുളകുമാണ്. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കൂട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അതിലേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുത്താൽ ആ എണ്ണയിൽ കിടന്ന് അതിൻ്റെ കളറൊക്കെ മാറി അങ്ങ് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി എല്ലാം ഒന്ന് വഴന്നു വരുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തത്. നമ്മൾ ഈ വഴറ്റാനിട്ടിരിക്കുന്ന കൂട്ട് ഒന്ന് ബ്രൗൺ ഷെയ്ഡായി വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ കുടംപുളി ഇട്ട് മീൻ കറി വെക്കാറില്ലേ, ആ ഒരു രീതി തന്നെയാണ് നമ്മൾ ചെമ്മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി കൂട്ടെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെയും ആ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നാൽ കരിഞ്ഞു പോവുകയും അരുത്. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. അപ്പം ഞാനിവിടെ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ എരിവിന് വേണ്ടി പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 2 ടീസ്പൂൺ മുളക് പൊടി ധാരാളമാണ്. പിന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തത്. മുളക് പൊടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാൻ വേണ്ടി. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണിനടുത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. നമ്മുടെ കറിക്ക് ഒരു നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മീഡിയം സൈസ് തക്കാളിക്ക ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ കൂട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കണം. ഇതെല്ലാം നമ്മൾ ഒരു ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ ഈ പൊടികളെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഞാൻ ഇതിലേക്ക് കുടംപുളി കുതിർത്ത് വെച്ചിരുന്ന ആ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ 1/2 കപ്പോളം വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളവും ഈ കൂട്ടും എല്ലാം കൂടെ ഒന്ന് യോജിച്ച് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആ 2 പുളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ചെമ്മീൻ കുക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 6-7 മിനിറ്റ് മതി. നല്ല രീതിയിൽ തന്നെ ചെമ്മീൻ കുക്കായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കറി ആദ്യം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കറി ഒന്ന് വറ്റി വരുന്ന സമയത്ത് വേണം നമുക്ക് ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ കറിയിലെ മസാലക്കൂട്ടും പുളിയും എല്ലാം കൂടെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ അങ്ങ് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക.
നമ്മൾ ചേർത്ത് കൊടുത്ത ടൊമാറ്റോയ്ക്ക് നല്ല പുളിയുള്ളതാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വേണം കുടംപുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ടൊമാറ്റോ എണ്ണയിലിട്ട് അധികം വഴറ്റേണ്ട കാര്യമില്ല. നമ്മൾ ചെമ്മീൻ ചേർക്കുമ്പം ചെമ്മീൻ്റെ കൂടെ കിടന്ന് ഈ ഒരു ടൊമാറ്റോയും നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു കറിയിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. നമ്മുടെ ഈ ചെമ്മീൻ കറിക്ക് ചാറ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്ല, വറ്റിച്ചെടുക്കാൻ വേണ്ടിയാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ ടോട്ടൽ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കുറച്ച് ചാറായിട്ടാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ കൂട്ടെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് വീണ്ടും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് വഴറ്റാൻ നേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കി വേണം അടുത്ത ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ കറിക്ക് വേണ്ടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ കറി നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ നല്ല ഹൈ ഫ്ലെയിമിലിട്ടാണ് ഈ ഒരു കൊഞ്ചുകറി കുക്ക് ചെയ്തെടുക്കുന്നത്. കറി നന്നായി തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് മീഡിയമോ അല്ലെങ്കിൽ ലോയിലോ ഇട്ട് ബാക്കി കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ചു വരുന്നുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഇളക്കി ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് നോക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ചെമ്മീൻ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഞാൻ ഇനി ഒരു 3 മിനിറ്റും കൂടെ വെച്ച് നോക്കും. നമ്മുടെ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ചെമ്മീനും നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ചെമ്മീൻ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കുക്കിംഗ് ടൈം എത്ര കൂടുന്നോ അത്രയും തന്നെ ചെമ്മീൻ ഹാർഡായിക്കൊണ്ടിരിക്കും. അപ്പോൾ ചെമ്മീൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ 6 to 7 മിനിറ്റ് ഒക്കെ വരെയാണ് കുക്ക് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 teaspoon വെളിച്ചെണ്ണ കൂടി മുകളിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അങ്ങ് അടച്ചു വെച്ചു. ടോട്ടൽ ഞാനൊരു 7 to 8 മിനിറ്റ് വരെയാണ് കുക്കിംഗ് ടൈം എടുത്തത്. നോക്കൂ, നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ചെമ്മീനും കുക്കായി വന്നിട്ടുണ്ട്. നല്ലൊരു കളറുണ്ട്. അതുപോലെ തന്നെ എണ്ണയൊക്കെ മുകളിലൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ അടിപൊളി ടേസ്റ്റിലുള്ള നല്ല കുടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ നമ്മൾ കറക്റ്റായിട്ടാണ് ഇവിടെ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ നമ്മുടെ ഈ ചെമ്മീൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഈ ഒരു ഒറ്റ കറി ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണം. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയുമായി ഞാൻ ഉടനെ വരും. അതുവരേക്കും ബൈ.